ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. പതിവുള്ളതുപോലെ നാക്കിയംപറമ്പിലച്ചൻ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷയോടെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം, ലൂക്ക 1:46-47. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരുണ്യവാനായ നല്ലവനായ വലിയവനായ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളായ പ്രേക്ഷകർക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുന്ന, സാക്ഷ്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്ന ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ശുശ്രൂഷയ്ക്കായി നല്ലവനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടും ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആന്തരിക സൗഖ്യവും സമാധാനവും ശാരീരികവും കുടുംബപരവുമായ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് വാരിക്കോരി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ ഒരുക്കാൻ കഠിനാധ്വാനം ചെയ്തും പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തും ഉപവസിച്ച് പ്രാർത്ഥിച്ചും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും 100 മടങ്ങായി, 1000 മടങ്ങായി, 10,000 മടങ്ങായി അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയ പ്രേക്ഷകരെ, ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈയിടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പല ആഴ്ചകളിലും പഴയ കാലങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിനതിൻ്റെതായ നന്മയുണ്ട് എന്നുള്ള ഒരു വശം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. കാരണം ചില സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങളുള്ള ഭാഗങ്ങൾ ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്തതിൻ്റെ ഫലമായി വീണ്ടും അതേ സൗഖ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടതായുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. അപ്പോൾ പുനഃപ്രക്ഷേപണം എന്നത് ഒരു ദൈവക്രമീകരണത്തിൻ്റെ ഭാഗമായി അങ്ങനെ മനസ്സിലാക്കാം എന്നിരിക്കുമ്പോഴും ഇത് വളരെ ബോധപൂർവകമായ ഒരു പ്രക്രിയയല്ല. പിന്നെയോ നാക്കിയംപറമ്പിലച്ചൻ ഈ കാര്യത്തിനായി ലഭ്യതയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസക്കാലങ്ങളായി അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പ്രഘോഷണ പര്യടനത്തിൽ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നൊരു കാര്യം, നാക്കിയംപറമ്പിലച്ചൻ അധികവും കേരളത്തിലോ ഇന്ത്യയിൽ പോലുമോ ഉള്ള ശുശ്രൂഷകളിലല്ല, വിദേശ രാജ്യങ്ങളിലാണ് നല്ലൊരു സമയം പ്രഘോഷണത്തിനായി ചെലവഴിക്കുന്നു. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതും അച്ഛനിൽ നിന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്പെടുത്തലുകളായി തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അച്ഛൻ ഈ സമീപകാലങ്ങളിൽ നല്ലൊരു സമയം വിദേശ പര്യടനങ്ങളിലാണ് പ്രഘോഷണാർത്ഥം.
എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം പ്രഘോഷണം ചുരുക്കുകയും വിദേശത്തേക്ക് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കേരളത്തിലെ വചന ശുശ്രൂഷകൾ എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നമ്മുടെ അനേകം ശുശ്രൂഷകർ വിവിധ സ്ഥലങ്ങളിലും രൂപതകളിലും ഇന്ന് ശുശ്രൂഷകൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ധ്യാനമന്ദിരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇന്ന് 100 ധ്യാനമന്ദിരങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. വചനപ്രഘോഷകരായ വൈദികരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സുദൃഢമായ രീതിയിൽ 10,000 ജനലക്ഷങ്ങൾക്കും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാ ടീമുകൾ കേരളത്തിൽ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടിസ്ഥാനപരമായ ഒരു കൽപ്പന സന്ദേശം, മർക്കോസിൻ്റെ സുവിശേഷം 16:15 നമുക്ക് ലഭിക്കുന്നത്, അന്ത്യ കൽപ്പന, അവസാനത്തെ കൽപ്പന എന്ന് പറയാവുന്ന ഒരു സന്ദേശം. ഈശോ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർ രക്ഷപ്രാപിക്കും എന്ന് പറയുമ്പോൾ, വചനപ്രഘോഷണത്തിലൂടെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും വചനത്തിലുള്ള സ്നാനവും ജ്ഞാനത്തിലുള്ള സ്നാനവും സഭയുടെ അംഗങ്ങളാകുന്ന സ്നാനവുമെല്ലാം ലോകമെമ്പാടും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു തുടക്ക ശുശ്രൂഷയ്ക്ക് എന്നെ പോട്ടയിൽ കർത്താവ് ഉപയോഗിച്ച ആ കാലഘട്ടം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. 10,000 പോട്ടയിലേക്ക് വചനം കേൾക്കാൻ കടന്നു വന്ന അവസരത്തിലാണ് എനിക്ക് പോട്ടയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ നൽകിയത്. പകരം പനങ്കലച്ചനെ പോട്ടയിലെ ശുശ്രൂഷയുടെ ചുമതലയാക്കി. എന്തിനു വേണ്ടിയാണ് അത് എന്ന് എനിക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാതിരുന്നപ്പോൾ പിന്നീട് കാര്യം വ്യക്തമായി, പോട്ടയിൽ ഒതുങ്ങേണ്ട ശുശ്രൂഷയല്ല ഇത്. പിന്നെയോ കേരളത്തിൽ എല്ലാ രൂപതകളിലേക്കും കേരളത്തിന് പുറത്തേക്കും എത്തിക്കേണ്ട ശുശ്രൂഷയാണ്. ക്രമേണ പനക്കലച്ചൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ദൈവം മാറ്റി, എന്നെയും മാറ്റി. അപ്പോഴത്തേക്ക് ശുശ്രൂഷ 7 വർദ്ധിച്ചു. പിന്നീട് ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും അയക്കുന്ന അനുഭവമുണ്ടായി. അതിനുശേഷം അനേകം നാളത്തെ അനേകം പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കപ്പെട്ടു. ഉദാഹരണത്തിന് അമേരിക്കയിൽ 1.5 അമേരിക്കയിലുണ്ടായിരുന്ന മലയാളികൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് 1 ടീമിനെ അമേരിക്കയിലേക്ക് അയക്കുക. തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അയക്കുകയുണ്ടായി. ഇപ്പോൾ തെക്കേ അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും നമ്മുടെ പല ടീമുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ സൗകര്യം കിട്ടിയിട്ടുമില്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുശ്രൂഷകർ ഇതിനകം അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ധ്യാനമന്ദിരങ്ങളിലും അങ്ങനെയുള്ള ശുശ്രൂഷകരുണ്ട്. വൈദികർ, അൽമായർ, സമർപ്പിതർ, ഇവരെല്ലാവരും ശുശ്രൂഷാ രംഗത്തിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് സന്ദേശ രൂപത്തിൽ എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി. 5 കൺവെൻഷനോ 3 കൺവെൻഷനോ കേരളത്തിൽ എടുക്കേണ്ടതില്ല, കേരളത്തിന് പുറത്തേക്ക് ആകാം. കാരണം കേരളത്തിൽ തന്നെ ദൈവം ഒരുപാട് പേരെ ശുശ്രൂഷയ്ക്കായിട്ട് ഉയർത്തുന്നുണ്ട്. ആ സന്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ കൂടുതൽ കേരളത്തിന് പുറത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ തൊണ്ടയ്ക്ക് പ്രത്യേക അസ്വസ്ഥതയോ ശാരീരികമായ അസ്വസ്ഥതകളോ ഒന്നുമില്ലെങ്കിലും കർത്താവ് സന്ദേശരൂപത്തിൽ പറയുന്നു, ഈ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷയ്ക്കായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് രോഗശാന്തികളും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സന്ദേശം കർത്താവ് നൽകുന്നുണ്ട്. ശാരീരികമായ രോഗശാന്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല. നമ്മുടെ സുരക്ഷിത സങ്കേതത്തിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല നമ്മൾ. കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോകണം. നമ്മൾ വെറുതെ പോവുകയല്ല, കർത്താവ് ഓരോ രാജ്യങ്ങളിലും മധ്യസ്ഥം വഹിക്കുന്നവരുടെ ഒരു ഗണത്തെ ഒരുക്കുന്നു. അവർ ആദ്യം കോട്ടയിലോ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലോ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലോ വന്ന് ധ്യാനം കൂടിയവരാണ്. അവരവിടെ പോയി ആ രാജ്യത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിലവിളിച്ചെന്നോണം കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു, അവരെ പ്രാർത്ഥിപ്പിക്കുന്നു. അതിനുശേഷമാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു സന്ദേശവും ഒരു നിയോഗമെല്ലാം കർത്താവ് തന്ന് അയക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യമായി കേരളത്തിന് പുറത്ത് അഥവാ ഇന്ത്യക്ക് പുറത്തേക്കുള്ള പ്രഘോഷണ വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നേപ്പാളിലേക്കും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കും അയക്കുകയുണ്ടായി. പിന്നീട് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞത് അയക്കുകയുണ്ടായി. അപ്പോൾ എവിടെയെങ്കിലും വിളി ലഭിച്ചതിൻ്റെ ഫലമായി നമ്മൾ പോകുന്ന ഒരു പ്രായോഗിക ക്രമീകരണമല്ല, ദൈവം അയക്കുകയാണ് എന്ന ഒരു അർത്ഥമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ അയക്കലിൻ്റെ പിന്നിലുള്ള ഒരു സാധാരണ ഒരു ധ്യാനം ക്രമീകരിക്കുന്നത് ഒരു ക്ഷണം കിട്ടുന്നു, പോകുന്നു, നടത്തുന്നു, മടങ്ങി വരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി അച്ഛന് അയക്കുക എന്ന വാക്ക് പ്രയോഗിച്ചതിനെ കുറിച്ചൊന്ന് വ്യാഖ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 4:18-20, യേശു താൻ വളർന്നു വന്ന സ്ഥലമായ നസറത്തിലെ ജപാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ സിനഗോഗിലെ അധികാരികൾ യെശയ്യാ പ്രവാചകൻ്റെ ചുരുള് വായിച്ച് വിശദീകരിക്കാൻ കൊടുത്തപ്പോൾ ആ യെശയ്യാ പ്രവാചകൻ്റെ ചുരുള് തുറന്ന് ആദ്യമായിട്ട് കണ്ട ആ ഭാഗം വായിച്ചത് ലൂക്കാ 4:18-20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലിപ്രകാരം നാം വായിക്കുന്നു, ഈശോ അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ മാമോദീസ സ്വീകരിച്ചവരും സ്ഥൈര്യലേപനം സ്വീകരിച്ചവരും മറ്റു ഉദാശകൾ സ്വീകരിച്ചവരുമായ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, ഒരു പന്തക്കുസ്ത അഭിഷേകമെന്ന് പറയാവുന്ന 12 അപ്പസ്തോലന്മാർ പന്തക്കുസ്ത ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെയുള്ള ഒരു അഭിഷേകം നമുക്ക് നൽകിയ ശേഷം നമ്മളെ കൊണ്ട് തന്നെ ദൈവം, ദൈവമായ കർത്താവ് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ തിരിച്ചറിയുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ വിലപ്പെട്ട അഭിഷേകം 23-ാമത്തെ വയസ്സിൽ എനിക്ക് ലഭിക്കുമ്പോൾ അന്നുവരെ വേണ്ടവണ്ണം പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന ഞാൻ 2-3 മണിക്കൂറുകൾ അറ്റേ സ്ട്രച്ച് തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് രാത്രികാലത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് പരിശുദ്ധാത്മാവ് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന അഭിഷേകം തന്ന് പ്രാർത്ഥിപ്പിച്ചതാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി, യൂറോപ്പിന് വേണ്ടി, വടക്കേ ഇന്ത്യക്ക് വേണ്ടിയെല്ലാം വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച ആ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഞാൻ അല്പം പോലും പോകാൻ ആഗ്രഹിക്കാത്ത രാജ്യങ്ങളിലേക്കും ദൈവം പിന്നീട് ഞങ്ങളുടെ ടീമിനെയും അനേകം ടീമുകളെയും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരഭിഷേകം ഞങ്ങൾക്ക്, നമുക്ക്, ഞങ്ങൾ എന്നെപ്പോലെയുള്ളവർക്ക് കർത്താവ് തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾ അവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് കഴിയുമ്പോൾ കണ്ണുനീരോടെ നിലവിളിച്ചെന്നോണം ആ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ധാരാളമായി ഉണ്ടാകണമേ, ധ്യാനമന്ദിരങ്ങൾ ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞങ്ങളെ ആ അവിടുത്തെ സഭയുടെ അധികൃതർ, വികാരിയച്ഛന്മാർ, ബിഷപ്പുമാർ, പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സ് അങ്ങോട്ട് ക്ഷണിക്കുകയും ഞങ്ങളുടെ മേലധികാരികൾ പോകാൻ അനുവദിക്കുകയും അതിലുപരിയായി പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി നിർബന്ധിക്കുകയും ചെയ്താണ് ഓരോ ധ്യാന ശുശ്രൂഷകളും ഏറ്റെടുക്കുന്നത്. ഓരോ ധ്യാന ശുശ്രൂഷയും ഏറ്റെടുക്കുന്നതിന് മുമ്പ്
രണ്ടോ മൂന്നോ മാസമൊക്കെ ആ ധ്യാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള വ്യഥകളോ ദുഃഖങ്ങളോ മനോഭാരങ്ങളോ ഞങ്ങൾക്ക് സാധാരണ അനുഭവപ്പെടാറുണ്ട്. അത് ആ രാജ്യങ്ങൾക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനാണ്. വല്ലപ്പോഴുമല്ല, ഓർക്കുമ്പോഴെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ആ ജനത്തിനുമേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കണമേ, പാപമോചനം വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ എന്ന് നമ്മൾ ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, രണ്ടും മൂന്നും മാസം മുമ്പ് തന്നെ ആ രാജ്യത്തിലെ ദേശത്തിലെ പീഡകളിൽ ഒരംശം നമ്മുടെ മേലിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 1 Petros 2:24-25 അത് നമുക്ക് മനസ്സിലാക്കി തരും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു നമ്മുടെ പാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി, വിശുദ്ധിക്കായി, ദൈവഐക്യത്തിനായി ജീവിക്കാൻ വേണ്ടിയാണ്. അവൻ അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശുമരണം വഴി അവിടുന്ന് നേടിയെടുത്ത പാപമോചനവും രോഗസൗഖ്യവും ഇതാ ഈ നാളുകളിൽ വചന ശുശ്രൂഷാ വേദികളിലും മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിലും സമൃദ്ധമായിട്ടെന്നോണം വാരിക്കോരി കർത്താവ് ചൊരിയുന്നു. ഇതിൻ്റെ മഹത്വം മുഴുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിനും. ഈ രക്ഷണീയ കർമ്മം നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാക്കുന്ന പരിശുദ്ധാത്മാവിനുമാണ്. നമ്മൾ എളിയ ചെറിയ ഉപകരണങ്ങൾ മാത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തോത്രം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നായ്ക്കമ്പറമ്പലച്ചൻ്റെ ഒരു പ്രായോഗിക ക്രമീകരണത്തിൻ്റെ ഭാഗമല്ല കേരളത്തിലെ ശുശ്രൂഷകൾ കുറയ്ക്കുന്നതും വിദേശത്തേക്ക് ശുശ്രൂഷകൾ കൂടുതൽ ഏറ്റെടുക്കുന്നതും എന്നൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവ് കൃത്യമായി കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് തീരുമാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അച്ഛ, ഒരു കൃത്യമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതായത് ഏതെല്ലാം ശുശ്രൂഷകളാണ് കേരളത്തിൽ തുടരാൻ അച്ഛൻ നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം ആകാം, എന്തെല്ലാം ആകാൻ പാടില്ല? ആ വിധത്തിൽ കൺവെൻഷനുകളോ ധ്യാനമോ ധ്യാന കേന്ദ്രങ്ങളിലെ പ്രസംഗമോ ഏകദിനമോ അങ്ങനെ എന്തെങ്കിലും കേരളത്തിൽ അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെ ഒന്ന് കൃത്യമായി. അനുഭവത്തിൽ നിന്ന് ഏതാനും വർഷങ്ങളായിട്ട് പോട്ട കൺവെൻഷൻ 5 ദിവസത്തെ കൺവെൻഷന് മുഴുവനും ഇവിടെ ഉണ്ടായിരിക്കുവാൻ കർത്താവ് സന്ദേശം നൽകിയിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും കൺവെൻഷൻ നടക്കുമ്പോൾ ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ 2-3 മണിക്കൂർ അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്ത് സഹായിക്കാം. ധ്യാനമന്ദിരം, നമ്മളായിരിക്കുന്ന ധ്യാനമന്ദിരം, പോട്ട ധ്യാനമന്ദിരമുണ്ട്, ഡിവൈൻ ധ്യാന കേന്ദ്രമുണ്ട്, വിവിധ ഭാഷകളിലെ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ അവിടെ ഈ ധ്യാന കേന്ദ്രത്തിലെ 5 ദിവസത്തെ മലയാളം ധ്യാനത്തിൽ 1 ദിവസത്തെ ശുശ്രൂഷ, പോട്ട ധ്യാന കേന്ദ്രത്തിൽ 1 ദിവസത്തിലെ ശുശ്രൂഷ 2-3 മണിക്കൂർ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ധ്യാനമന്ദിരം, ഇങ്ങനെയുള്ള ശുശ്രൂഷകളാണ് തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് കൺവെൻഷനുകളിൽ വിളിക്കപ്പെട്ടാൽ സമയവും സൗകര്യവും ഒക്കെ ക്രമീകരിക്കുന്നതനുസരിച്ച് ഒരു ഹാഫ് ഡേ ശുശ്രൂഷയ്ക്ക് പോയി സഹായിക്കാൻ കർത്താവ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു കാര്യത്തിന് വേണ്ടി കൂടിയാണ് ഞാനത് ചോദിച്ചത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ധ്യാനം സംഘടിപ്പിക്കുന്നവരൊക്കെ ആയിരിക്കാം. നാക്യംബ്രമ്പലച്ചൻ്റെ ദൈവം അനുവദിച്ചിട്ടുള്ള ശുശ്രൂഷാ മേഖല ഏതെന്ന് മനസ്സിലാക്കി മാത്രമേ ധ്യാനം സംഘടിപ്പിക്കുമ്പോൾ അച്ഛനെ പങ്കെടുപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ. 5 ദിവസത്തെ പൂർണ്ണമായ കൺവെൻഷനൊന്നും അച്ഛൻ ഉദ്ദേശിക്കുന്നില്ല. സമയവും സന്ദർഭവും പോലെ ചുരുങ്ങിയ സമയം വന്ന് സഹായിച്ച് പോരുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ ദൈവത്തിൻ്റെ അനുവാദം അച്ഛന് ഇപ്പോൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ആരാധനയിലൂടെ ദൈവം നമുക്കായി കരുതലോടെ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ നമുക്കൊരുങ്ങാം. യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാൻ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മരിച്ചുയർത്ത യേശുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മരിച്ചുയർത്ത യേശുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലോകാതിർത്തികൾ വരെയുള്ള, ലോകാതിർത്തികൾ വരെയുള്ള അനേകായിരങ്ങളെ, അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ, അനേക ലക്ഷങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അനുഗ്രഹിച്ചു നല്ല ഈശോയേ, നല്ല ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത ഈ സമയത്ത് ഇപ്പോൾ തിരുമുമ്പിലായിരിക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും വിടുതലും അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ അസുഖമുള്ള, ഹൃദയത്തിലെ രക്തധമനികൾക്ക് ക്രമാതീതമായ തകരാറുള്ള, ക്രമാതീതമായ നെഞ്ചിടിപ്പുള്ള 18 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ICU കഴിയുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലങ്സ് വേണ്ടവണ്ണം പ്രവർത്തിക്കാത്തത് മൂലം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരേണമേ, എഴുന്നള്ളി വരേണമേ. ജനലക്ഷങ്ങളിൽ, ജനലക്ഷങ്ങളിൽ അത്ഭുത ശക്തി, അത്ഭുത ശക്തി വർഷിക്കണമേ, വർഷിക്കണമേ. ശരീരത്തിനും, ശരീരത്തിനും, മനസ്സിനും, മനസ്സിനും, വ്യക്തിബന്ധങ്ങൾക്കും, വ്യക്തിബന്ധങ്ങൾക്കും, ഉറവേറ്റ ഓർമ്മകൾക്കും, ഉറവേറ്റ ഓർമ്മകൾക്കും സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാമ്പത്യ ജീവിതത്തില് അവിശ്വസ്തതയിൽ കഴിയുന്നവരെ ഏതാനും പേർക്ക് കർത്താവ് അനുതാപം കൊടുക്കുന്നു, മോചനം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക സ്പർശനം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകാതിർത്തികൾ വരെ വചനം കേൾക്കുകയും ഇപ്പോൾ തിരുമുമ്പിലായിരിക്കുകയും ചെയ്യുന്ന അനേകം പേർക്ക് സൗഖ്യവും സമാധാനവും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. ചെവി വേദന, ചെവി അടയുന്ന അസുഖം ഉള്ള അനേകം പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഡംബര ഭ്രമം മൂലം പണം തോർത്തടിക്കുന്ന 90 പേർക്ക് കർത്താവ് മോചനം നൽകുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിന്റെ തിരുമുമ്പിലായിരിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഇതാ പശ്ചാത്താപം, മാനസാന്തരം, ദൈവകൃപ, സമൃദ്ധി അവിടെ നൽകുന്നു. നമുക്കൊരിക്കൽ കൂടെ തിരുമുമ്പിലേക്ക് കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങളെ, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ, പുനരുദ്ധരിക്കണമേ. തകർന്ന വ്യക്തിബന്ധങ്ങളെ, തകർന്ന വ്യക്തിബന്ധങ്ങളെ പുനരുദ്ധരിക്കണമേ, പുനരുദ്ധരിക്കണമേ. വിദേശ രാജ്യങ്ങളെ, വിദേശ രാജ്യങ്ങളെ. നാനാജാതി മതസ്ഥരെ, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്നത്തേക്ക് ഇവിടെ പൂർത്തിയാകുന്നു. ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിരവധിയായ
ദേശത്തു നിന്ന് അനവധി അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കവേ തന്നെ അനേകർക്ക് അച്ഛൻ അറിയിച്ചതുപോലെ ഈ ആരാധനാ സമയത്ത് പറഞ്ഞതുപോലെ സൗഖ്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും. അതറിയിച്ച് കൂടുതൽ ദൈവമഹത്വത്തിന് അത് കാരണമാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെ ദൈവം നമുക്കിടയിൽ ശക്തമായ സ്വാധീനം അനുവദിക്കട്ടെ. ർ ബന്ധിതർക്കും ആത്മാവിന്